വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനായിട്ട് ഇൻട്രോ പറയണേ. ഇന്ന് നമ്മൾ തെച്ചിപ്പൂവിൻ്റെ ഒരു മാസ്കും ടോണറും ആണ് ഉണ്ടാക്കുന്നത്. തെച്ചിപ്പൂവിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫേസ് പാക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തെച്ചിപ്പൂവ്, തൈര്, അലുവീര, കടലമാവ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. തെച്ചിപ്പൂവ് മാത്രമാണെങ്കിൽ പോലും സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തത്. ഇതിലിപ്പോൾ കടലമാവിന് പകരം നമുക്ക് അരിപ്പൊടിയോ മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ അശ്വഗന്ധ ചൂർണ്ണോ ഒക്കെ ചേർത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി അരച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. മാസ്ക് ഇടുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പം നമ്മൾ തെച്ചിപ്പൂവ് വെച്ച് തന്നെ ഉണ്ടാക്കിയ ടോണർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ മാസ്ക് ഇടുമ്പോൾ കട്ടിക്കിടാനും അതുപോലെ കഴുത്തിലും കാതിലും ഇടാനും ശ്രദ്ധിക്കുക. പിന്നെ തെച്ചിപ്പൂവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിൽ വരുന്ന ഇറിറ്റേഷൻസ് ഇല്ലാതാക്കാനും അതുപോലെ മുഖക്കുരു, മുഖത്ത് വരുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലാതാക്കാനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തെച്ചിപ്പൂവ്. ഈ മാസ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ ടോണർ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിലത്തെ ബ്ലാക്ക് മാർക്സ് പോകാനും അതുപോലെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കും. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ മാസ്ക് ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അധികം ഡ്രൈ ആവാൻ നിൽക്കരുത്. അതിനായിട്ട് തെച്ചിപ്പൂവ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ്സോളം തിളപ്പിക്കണം. അടച്ചു വെച്ച് തിളപ്പിക്കുക. 10 മിനിറ്റ്സിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് തന്നെ വെക്കുക. പിന്നെ ആറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലോ മറ്റോ ആക്കി വയ്ക്കാം. ഡെയിലി ടോണർ പോലെ രാവിലെയും വൈകിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്നി, പിമ്പിൾസൊക്കെ വരാതിരിക്കാനും അതുപോലെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും വളരെയധികം നല്ലതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലെങ്കിൽ പോലും തെച്ചിപ്പൂവ് മാത്രം അരച്ചിടുന്നതും വളരെയധികം നല്ലതാണ്. മുഖത്തും കഴുത്തിലൊക്കെ കറുത്ത പാടുള്ളവർ അറ്റ്ലീസ്റ്റ് മാസ്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ടോണർ ഡെയിലി യൂസ് ചെയ്യാനോ ശ്രമിക്കുക. നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.